ഉണരുന്ന വേളയിൽ പറയുന്നതിൻ്റെ പുറമേ പിന്നെ നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്കറുണ്ട്, അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിക്കറുണ്ട്, ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ദിക്കറുണ്ട്, ഭക്ഷണത്തിൻ്റെ ശേഷം ദിക്കറുണ്ട്, വുദൂഇൻ്റെ തുടക്കത്തിൽ നമുക്ക് ബിസ്മില്ല ചൊല്ലാനുണ്ട്, ശേഷം നമുക്ക് ദുആ ചെയ്യാനുണ്ട്. ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് ചില മര്യാദകളുണ്ട്, ആ സമയത്ത് അത് ചൊല്ലേണ്ട രൂപത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, ശേഷം നമുക്ക് പ്രത്യേകമായി സ്വലാത്തുണ്ട്. നബി തങ്ങൾക്ക് വേണ്ടി സ്വലാത്തിനെ ചോദിക്കുന്ന നേരമാണത്. അതേപോലെ തന്നെ വീണ്ടും ദുആയുണ്ട്. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോ റബ്ബേ നിന്നിൽ തവക്കുലാക്കുന്നു എന്ന അർത്ഥം വരുന്ന മനോഹരമായ മനസ്സിൽ തട്ടേണ്ടെന്ന ദുആയുണ്ട്. വീട്ടിലേക്ക് തിരിച്ച് കയറി വരുമ്പോ നമുക്ക് ബിസ്മില്ല ചൊല്ലാനുണ്ട്, വാഹനത്തിൽ കയറിയാൽ നമുക്ക് പ്രാർത്ഥനകൾ പറയാനുണ്ട്, വാഹനം ചലിച്ച് നീങ്ങിത്തുടങ്ങുമ്പോൾ നമുക്ക് നീണ്ട യാത്രയിലാണെങ്കിൽ യാത്രക്കാരുടെ പ്രാർത്ഥന പറയാനുണ്ട്, പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോഴും നമുക്ക് ദിക്കറുകളുണ്ട്, ദുആകളുണ്ട്. അതേപോലെ തന്നെ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയാൽ നമുക്കവിടെ പ്രാർത്ഥനയുണ്ട്, വിവാഹത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് ചൊല്ലാനുള്ള പ്രാർത്ഥന ഉണ്ട്, നമസ്കാരത്തിൻ്റെ മുമ്പുണ്ട്, നമസ്കാരത്തിൻ്റെ ശേഷമുണ്ട്, നമസ്കാരത്തിനകത്തുണ്ട്, മയ്യത്ത് നമസ്കാരത്തിൻ്റെ അകത്തുണ്ട്, അതുപോലെ തന്നെ ജനാസയുടെ കൂടെ പോയിട്ട്, അതേപോലെ തന്നെ അതല്ലെങ്കിൽ വീട്ടിൽ നിന്നാവട്ടെ ജനാസ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ ഖബർ സന്ദർശന വേളയിൽ, സിയാറത്തിൻ്റെ വേളയിൽ ഖബറാളികൾക്ക് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ദുആകളുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം ഇനി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിൻ്റെ മര്യാദകളുണ്ട്, അവസാനം പറയേണ്ടുന്ന ദുആകൾ വരെയുണ്ട്. എത്രത്തോളം ആരാരും അറിയാത്ത നമ്മുടെ ഇണയുമായി പങ്കുവെക്കുന്ന സ്വകാര്യമായ നിമിഷങ്ങളുടെ ഘട്ടത്തിൽ വരെ നമുക്ക് നമ്മുടെ റബ്ബിനോടടുത്തുകൊണ്ട് ദുആ ചെയ്യാനുണ്ട്. ഇനിയും തീർന്നിട്ടില്ല. സുബഹിക്കതാ സുബഹി ബാങ്കുകൾക്ക് നിസ്കാരത്തിന്റെ ശേഷം സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടക്ക് ചൊല്ലാനുള്ള പ്രഭാത പ്രാർത്ഥനകളുണ്ട്. അസർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബിന്റെ തൊട്ട് മുമ്പ് വരെ നിർവഹിക്കാവുന്ന, ഇനി അഥവാ മറന്നു പോയാൽ ശേഷവും നിർവഹിക്കാവുന്ന നിലക്കുള്ള അദ്കാറുൽ മസാഅകളുണ്ട്, വൈകുന്നേരത്തെ പ്രാർത്ഥനകളുണ്ട്. ഇങ്ങനെ നിരവധി അനവധി വിഷമത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ എന്ത് പറയണം? നമുക്ക് വല്ലാത്ത വിഷമമാണ്, പ്രയാസമാണ്, എന്ത് പറയണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ വേദനയുണ്ട്, വേദനയ്ക്ക് പരിഹാരമായി ഞാൻ എൻ്റെ റബ്ബിനോട് എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കടം കൊണ്ട് ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ്, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടുകളാണ്, എന്ത് ചെയ്യണം, ഞാൻ എന്ത് പറയണം എൻ്റെ റബ്ബിനോടെന്ന് ഞാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. എത്രയെത്ര തസ്ബീഹുകൾ, എത്രയെത്ര സുബ്ഹാനല്ലാഹുകൾ, എത്രയെത്ര ലാ ഇലാഹ ഇല്ലല്ലാഹുകൾ, എത്രയെത്ര അല്ലാഹു അക്ബറുകൾ, എത്രയെത്ര അൽഹംദുലില്ലാഹുകൾ, എത്രയെത്ര ലാ ഇലാഹ ഇല്ലല്ലാഹുകൾ, എത്രയെത്ര ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം പ്രാർത്ഥനകൾ, റബ്ബേ പാപം പുറത്ത് തരണം എന്ന് ചോദിക്കാൻ വേണ്ടി, പാപമോചനത്തിന് വേണ്ടി മാത്രമായി എത്രയെത്ര പാപമോചനത്തിൻ്റെ തേട്ടങ്ങൾ, ഇതൊക്കെ പറയാൻ നിന്നാൽ ദിവസങ്ങൾ വേണ്ടിവരും. പ്രിയമുള്ളവരെ, ഞാൻ ചില സൂചന മാത്രം പറഞ്ഞു മതിയാക്കിയത് എന്തിനാ? ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും അറിയാമോ? ഇവിടെ വന്ന ഫാമിലികളോട്, എന്നോടെന്ന പോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞാനിപ്പോൾ ചില വേളകളൊക്കെ എണ്ണി പറഞ്ഞില്ലേ, ഇവിടെയൊക്കെ ഞാൻ എന്ത് പറയണം എന്ന് എനിക്കറിയാമോ? എൻ്റെ ഭാര്യക്കറിയാമോ? എൻ്റെ മോൾക്കറിയാമോ? എൻ്റെ മോനറിയാമോ? എൻ്റെ പേരെ കുട്ടികൾക്കറിയാമോ? അങ്ങനെയാണോ എൻ്റെ ഫാമിലി വളരുന്നത്? എൻ്റെ കുടുംബകം അങ്ങനെയാണോ? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുസ്ഥാനുകളാക്കരുത്, വീടുകളിൽ വെച്ച് ഖുർആനിന്റെ പാരായണം ഉണ്ടാവണം. അവിടെ വെച്ച് പുരുഷന്മാർ പള്ളിയിൽ വെച്ച് നിർബന്ധമായും ഫർള് നമസ്കരിക്കുന്നുവെങ്കിൽ അവരതാ സുന്നത്തുകൾ വീടുകളിലേക്ക് മാറ്റട്ടെ. നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ ആ ഫർള് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമൊക്കെയുള്ള സുന്നത്തുകളില്ലേ, അതൊക്കെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് നിങ്ങൾക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യമെന്നൊക്കെ പറഞ്ഞതെന്തിനാ? വീടകത്തിൽ നിസ്കാരമുണ്ടാകണം.
വീടകത്ത് ഖുർആൻ പാരായണമുണ്ടാകണം. ഇങ്ങനെ കുടുംബത്തിലെ അംഗങ്ങളിൽ ഇന്ന് നമ്മുടെ കുടുംബം, നമ്മുടെ വീട് ഇങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിക്കാനാണ് ഞാൻ ഇവിടെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്.